ഹലോ, അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണേ. അൽഹംദുലില്ലാ, നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ എന്ന് അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ മക്കളെ, നമ്മൾ ഇന്നത്തെ കാറ്ററിംഗ് നമുക്ക് കുറച്ച് കേക്ക് ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതും ഉണ്ടാകും. നമ്മളെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ഇടകലർന്നേക്കാം കേട്ടോ. അവൻ പണി ചെയ്യുന്ന പോലെ തന്നെ ഓർഡറിൽ, അതേ ഓർഡറിൽ ഇങ്ങനെയുണ്ട് ഇട്ടേക്കാണ് നമ്മളെ വീഡിയോ. അപ്പോൾ നമ്മൾ രാത്രിയിലാണ് കേട്ടോ അത് എടുക്കുന്നത്. നമ്മൾ സ്പോഞ്ച് ഉണ്ടാക്കുകയാണ്, കേക്കിൻ്റെ സ്പോഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ രണ്ട് കേക്ക് ഉണ്ടാക്കണം കേട്ടോ. വൈറ്റിൽ രണ്ട് കേക്കാണ് നമ്മൾ ഉണ്ടാക്കണതിന്. പിന്നെ 2.5 കിലോ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2.5 കിലോ എനിക്ക് 10 മുട്ട എടുത്തേക്കണേ. പിന്നെ എന്താ, സൺഫ്ലവർ ഓയിൽ, വനില എസെൻസ് ഒഴിച്ചു കൊടുത്തേക്കണേ. പിന്നെ പഞ്ചസാര പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ആദ്യമൊരു കേക്ക് ഉണ്ടാക്കിയിനി. അപ്പോൾ ആ കേക്കൊക്കെ നമ്മൾ പഞ്ചസാര പൊടിക്കാതെ ഇട്ടപ്പോൾ പിന്നെ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഇതായി നിന്നിട്ടോ. കുറച്ച് വലിയ തരിയില്ല പഞ്ചസാരയാണ്. സാധാരണ ഞാൻ പൊടിക്കലില്ല കേട്ടോ. പഞ്ചസാര പൊടിക്കാതെ അതിൽ പിന്നെ അങ്ങനെ ബീറ്റ് ചെയ്യണുണ്ട്, എനിക്കിഷ്ടം. അപ്പോൾ അതാ ഞാൻ കേക്കൊക്കെ പിന്നെ ഓവണിലൊക്കെ വെച്ചിക്കണ്. അത് രാത്രി പിന്നെ വീഡിയോ ആണ്, ഇതിൻ്റെ നേരം വെളുത്തിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ തണ്ട് ഇത്ര ഭാഗം ഞാനത് കട്ട് ചെയ്തെടുത്തേക്കാണ് കേട്ടോ. നമുക്കിത് ഇങ്ങനെ കൂട്ടി പിടിച്ചിങ്ങാണ്ട് എല്ലടക്കം കേകിയിട്ട് അരിയ. ഇത് ഞാനിങ്ങനെ തണ്ട് മാറ്റി വെച്ചേക്കാണ് കേട്ടോ. എന്നാൽ നമുക്ക് പിന്നെ ഇതുമേ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് തോരനും വെക്കാം. പിന്നെ ചീരീൻ്റെ ഇലയിൽ നിന്ന് കുറച്ച് ഇല എടുത്തുകൊണ്ട് പരിപ്പും ചീരയൊക്കെ കറി വെക്കുകയാണ്. അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. എന്നാലും ഞാൻ പയർ ഇതേപോലെ ഒന്ന് ഉറുക്കിയിട്ട് അതിൽ വലിയ കട്ടിങ്ങിൽ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞു തീർക്കണമെങ്കിൽ കുറേ സമയം വേണ്ടേ. ഇങ്ങനെ ആദ്യം ഇത്ര പോകുന്നതാക്കണം. നമ്മളിങ്ങനെ തൊലിയൊക്കെ ചിന്തിക്കാണ്ട് ഒന്ന് നമ്മൾ പിന്നെ കാറ്ററിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഇല്ല കേട്ടോ. ഇല്ല കാരണം ഇന്ന് ഞാനൊരു ദിവസം ഇച്ചിരി ലീവാണ് അതുകൊണ്ട് ഓരോട് പറഞ്ഞേക്കാണ്. അപ്പോൾ ഒന്ന് വെറും കേക്കിൻ്റെ 2-3 ഓർഡർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കേക്ക് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പണാക്കി അതിൽ, അപ്പോൾ കേക്കിൻ്റെ ഒരു കേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ റെഡിയാക്കി വെച്ചിരിക്കണ്. 2 സ്പോഞ്ചും റെഡിയാക്കിക്കണം കേട്ടോ. ഇതാണ് കഴിഞ്ഞിട്ടും ഇതിപ്പോൾ ഒന്ന് ഇപ്പോൾ ഇപ്പോൾ കൊടുക്കാമല്ലോ കേൾക്കണം. അപ്പോൾ രാത്രി തന്നെ ഞാൻ ക്രീം തേച്ചിട്ടോ. പിന്നെ 2 എണ്ണം നമ്മൾ സ്പോഞ്ച് ഉണ്ടാക്കി, രാത്രി സ്പോഞ്ച് ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പം അതിൻ്റെ പണിയുണ്ട്. അപ്പം അത് റെഡിയായതിന് ശേഷം ഇപ്പോൾ രാവിലെ നീച്ചിട്ട് നമ്മൾ ഫോൺ അടിക്കണം കേട്ടോ. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് കിട്ടിയിരിക്കണേ. അപ്പോൾ അടുത്തതും ഇതേപോലെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. തുറക്കാൻ ഭയങ്കര പാടാണ്. അത് അവിടെ പൊട്ടി. ഇത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ മക്കളെ ഏത് ഇതിലാറ് ചെറുതാക്കി കേട്ടോ. കട്ട് ചെയ്ത് ചെറുതാക്കി കൊത്തി കൊത്തി അരിഞ്ഞ് ഏത് അത്യാവശ്യം എളുപ്പമുണ്ട്. വേഗമാവൂലേ, വേഗം ഓക്കെ. മുട്ടി കഷ്ണം ഞാൻ എങ്ങനെ അറിയാതെ അരിയൽ ഇങ്ങനെ 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 അരിയലാണ്. മക്കളെ, നമ്മളെ ചീര നന്നായിട്ട് കഴുകിയിട്ട് ചെറുതാക്കി അരിഞ്ഞു കൊടുക്കാം കേട്ടോ. നമ്മൾ ഒരു കയ്യിൽ ഗ്ലൗസ് എടുക്കണം കേട്ടോ. നമ്മളെ കയ്യിൽ വിര വീകാതെ കമടിയാണ്ട്, അല്ലെങ്കിൽ വിരലുമ്പോൾ ഇങ്ങനെ ഇതേക്കാറ, അല്ലെങ്കിൽ പിന്നെ ഫിംഗർ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഫിംഗർ ഗ്യാപ്പ് അല്ലെങ്കിൽ അറിയാം, അതിടണം. പക്ഷേ ഗ്ലൗസ് ആകുമ്പോൾ ഉഷാറല്ലേ, ഊരി പോരുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ അരിയാനൊക്കെ ഉപയോഗിച്ചുമ്പോൾ ഗ്ലൗസ് കൊടുക്കുമോ, പാത്രം കഴുകാനൊക്കെ. ഇപ്പോൾ വീഡിയോ എടുക്കാൻ സമയമില്ലായിട്ടോ മക്കളെ, അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ കുടിച്ചുതരാൻ വേണം, അർജൻറ്റ് പണിയിലേക്ക് തരാം. നമുക്ക് മക്കളെ കണ്ടാകുമ്പോൾ അങ്ങനെ എടുക്കുക. നമുക്ക് ചീരത്തോരനുണ്ടോ എന്ന്, ഇലക്കറി ആയിക്കോട്ടെ എഴുതിയിട്ടാണ്. നമ്മൾ ബുധനാഴ്ച ചന്തയിൽ നിന്ന് വാങ്ങിയ ചീരയാണ് കേട്ടോ. ചുമന്ന ചീര ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വാങ്ങലുണ്ട് കേട്ടോ. പച്ചച്ചീര ഇപ്രാവശ്യം ഉണ്ടതിനത്. ഞാൻ പോയിട്ടൊന്നുമില്ല കേട്ടോ ചന്തയ്ക്ക്. നമ്മൾ ഓട്ടോക്കാരനെ വിളിച്ചിങ്ങാണ്ട് സാധനം ഒക്കെ കൊണ്ടുവച്ചാണ്.
ഇതേപോലെ അരിയണമെങ്കിൽ കയ്യോണ്ട് തന്നെ അരിയണം മക്കളെ. നമ്മളെ ഇതിലൊക്കെ അരിഞ്ഞ് നമ്മളൊരു ഇത് സമയമെടുക്കുന്നുള്ളൂ, ക്ഷമയോട് കൂടി ഇങ്ങനെ അരിയണം. ഇനി മൊത്തത്തിൽ അതൊക്കെ അരിയട്ടെ. വന്നിക്കണം വന്നിക്കണം, കുറച്ച് ഉപ്പിടണം നമ്മൾ, കുറച്ച് ഉപ്പിട്ടെടുക്കണം. അത് എല്ലാവരും ഒന്നും ചോറുക്ക് ഉപ്പിടൂല അല്ലേ. ഞാൻ ചോറ് ഊറ്റുമ്പോൾ ഉപ്പിടും കേട്ടോ. ഉപ്പിടാത്ത ചോറാവുമ്പോൾ എനിക്ക് ഇതൊരു കറണ്ടില്ല. എപ്പോഴാണ് അവ കറണ്ട് വന്നിട്ട് സ്ഥിരം അപ്പോ ഇതാണ് ആ കൂക്കണത് ഇൻവെർട്ടർ. സമയം നോക്കിക്കോ. അപ്പോൾ ഉപ്പ് പിന്നെ ഇട്ട ചോറ് പ്രത്യേക ടേസ്റ്റാണ്. ഉപ്പിടാത്ത ചോറുക്ക് ഏത് കറി പറഞ്ഞാലും നമുക്കിങ്ങനെ ചേലായതുകൊണ്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ മക്കളെ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പിന്നെ ഇവിടെ വന്നിട്ട് കേട്ടോ എനിക്കത് ശീലയിക്കണത്. ഇവിടുത്തെ അമ്മ എങ്ങനെയാണ് കേട്ടോ വെക്കുക, ചോറുക്ക് വെന്ത് കഴിഞ്ഞാൽ ഉപ്പിട്ടിട്ടാണ് ഊറ്റുക. കല്യാണം കഴിഞ്ഞ ഉടനെയൊക്കെ എനിക്കതൊരു ഇതേ കേട്ടോ, ചോറുക്ക് ഉപ്പിടുമോന്നൊരു തോന്നലേനി. പിന്നെ പെരി ചെല്ലുമ്പോൾ അവിടുത്തെ ചോറ് എങ്ങനെ ഏത് ടേസ്റ്റിലൊക്കെ കറി വന്നാലും ആ ചോറിക്ക് പറ്റൂല കേട്ടോ. നിങ്ങൾ ഉപ്പിടിന്നാൽ മതിച്ച് ചോറ് അല്ലെങ്കിൽ രസമല്ല ഉപ്പിടി മണമാനെ കൊണ്ട് അങ്ങനെ ഉപ്പിട്ട് ഊറ്റിപ്പിച്ചു. ഇപ്പോൾ ഓലക്കും ഇത് ചേലായി, ഓലക്കും ഇപ്പോൾ ഉപ്പിടാതെ ചോറ് പിന്നെ രസമല്ല എന്ന് പറയട്ടോ. അപ്പോൾ ഉപ്പിടാതെ ഊറ്റണം, ഓലൊക്കെ ഒന്ന് ഉപ്പിട്ടെങ്ങാണ്ടൊന്ന് ഊറ്റിയൊക്കെ കൊണ്ടിട്ടോ. ആ ചോറിക്ക് കറി ഇതാക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റ് തന്നെയാണ്. പിന്നെ അതിൻ്റെ കഞ്ഞിൻ്റെ ഉള്ള ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ചോദിച്ചാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് അപ്പം ഉപ്പിട്ട് കൊടുക്കുകയൊന്നും വേണ്ട. അങ്ങനെയൊക്കെ ഇരിക്കണം കേട്ടോ മക്കളെ. ഒരുവിധ ആൾക്കാരൊക്കെ ഉപ്പിടുന്നുണ്ടാകും, പക്ഷേ വേറെ ആൾക്കാർ ഇന്നാളിപ്പോൾ ഇവിടെ ഒരു പണിക്കാർ വന്നപ്പോൾ അപ്പുറത്തെ തൊടുവിൽ വന്നപ്പോൾ ഞാൻ ഇവൾക്ക് കഞ്ഞിൻ്റെ വെള്ളം കുടിച്ചാൽ കൊടുത്തപ്പോൾ ഉപ്പിട്ടിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉപ്പിട്ട് കണ്ടാണ് ഞാൻ ഊറ്റലി എന്ന് പറഞ്ഞു. അതെന്തിനും ഉപ്പിട്ട് കണ്ട് ഊറ്റണോ ചോദിച്ചു. അപ്പോൾ എങ്ങനെയാണ് പറഞ്ഞപ്പോൾ അതൊന്ന് പുതിയ അറിവാണല്ലോ പറയുന്നത്. അപ്പോൾ അതേപോലെ ആരെങ്കിലും അറിയാത്തവരെന്തെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൊണ്ടേ. നമ്മളൊന്ന് രാവിലെ തന്നെ പൂളിയും ഇറച്ചിയല്ല കേട്ടോ, പലവക എന്ന് അറിയില്ലേ. നമ്മുടെ നാട്ടിൽ മലപ്പുറത്ത് പലവക എന്ന് പറയും, ചില നാട്ടിൽ എന്താ അറിയുന്നത് കപാട് കുപാട് എന്നൊക്കെ പറയും. സത്യത്തിൽ ഇതൊരു കപാട് കുപാടാണ് കേട്ടോ. ഒറിജിനലി പിന്നെ പലവക എന്നല്ല, ഒരു സൈസ് പലവക അറിയില്ലേ. അങ്ങനത്തെ ഒരു സംഭവം ഏനിട്ട് കിട്ടിയത്. അപ്പം അതിന്ന് നല്ലതൊക്കെ നോക്കി കുറച്ച് കണ്ടെടുത്താണ്, ബാക്കി ഒറ്റ ഏറേണ്ട എറിഞ്ഞു കേട്ടോ. എന്നിട്ട് വെച്ചതാണ് സംഭവം. അടിപൊളി ചെയ്യുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടെ നമ്മളെ സിംബ വന്നേക്കാട്ടെ മക്കളെ. നമ്മളെ അടുത്തേക്ക് കാരുതാണ് ക്യാമറ മക്കാണ് വരുമ്പോൾ. ഞാൻ ഇന്നലെ ഈ സിംബർക്ക് ഒരു ചാനലുണ്ടായിരുന്നത് നമ്മളെ അയൽവാസിൻ്റെ പൂച്ചയാണ് കേട്ടോ. സിംബ വ്ളോഗ് അല്ല കേട്ടോ അല്ലെ ചാനലിൻ്റെ പേര്, നാനോസ് വ്ളോഗാണ് കേട്ടോ. ആദ്യം സിംബ വ്ളോഗ് ഇനി പിന്നെ മാറ്റിയതാണ് കേട്ടോ. നല്ല കട്ട തൈരാണ് മക്കളെ നന്ദിനിൻ്റെ അല്ലത്. എടുത്ത സ്പൂണായിട്ട് പുളിയില്ലാത്ത തൈരാണ് കേട്ടത്, ബട്ടർ പോലെ ഇരിക്കുന്നത്. ഇതാട്ടെ മക്കളെ ഇവിടെ കൂട്ടാനും. അപ്പം നമ്മളെ മിന്നക്ക് പത്താം ക്ലാസ്സിലായതുകൊണ്ട് ഇന്ന് ട്യൂഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ കൊണ്ടുപോയേ കൂട്ടാനാണ് കേട്ടോ. അപ്പോൾ വയറിന് എരിച്ചിലായിട്ട് വേറെ എരിവൊന്നും പറ്റണില്ല. അപ്പോൾ തൈരാണ് കേട്ടോ, അപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള കൂട്ടാൻ. അതിനുശേഷം നമ്മൾ കേക്കിലൊക്കെ ഒന്ന് പേര് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മഴ ചെയ്തിട്ടോ രാവിലെ തന്നെ. അപ്പോൾ മഴ പെയ്തപ്പോൾ നമ്മളെ കേക്കിൻ്റെ ആൾ വിളിച്ചപ്പോഴാണ് പിന്നെ അതിൻ്റെ മുഴുവൻ പണി കഴിഞ്ഞിട്ടില്ലല്ലോ എന്നായത് കേട്ടോ. അപ്പോൾ വേഗം പിന്നെ ഓല് വാട്സപ്പിൽ പേരൊക്കെ അയച്ചു തന്നെ, അതൊക്കെ നോക്കിയിട്ട് പെട്ടെന്ന് എഴുതി കണ്ട് റെഡിയാക്കി കൊടുക്കുക കേട്ടോ. ഓട്ടോയിൽ വരുന്നുണ്ട് എന്നാണ്ട് വഴിയൊക്കെ ചോദിച്ച് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗം റെഡിയാക്കിയതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ കേക്കിൻ്റെ ലാസ്റ്റ് രൂപം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, വൈറ്റ് ഷുഗർ ബോൾസാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ വെള്ള ഫ്ലവറും കൂടെ ഒക്കെ ഇത് ഇതാക്കല്ലേ. അതിലേ പോരേ. ഇനി
പിന്നെ നമ്മൾ ഈ വൈറ്റ് ഫ്ലവർ മുകളൊക്കെ ഗോൾഡൻ കളറ് ഷുഗർ ബോൾസും വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിറച്ചൊന്നും ഇട്ട് കൊടുക്കണില്ല. പിന്നെ അതിൻ്റെ കുറച്ച് ചെറിയ ഷുഗർ ബോൾസ് ഉണ്ടല്ലോ ഗോൾഡൻ കളറ്, അത് പിന്നെ കുറച്ച് നമ്മൾ പിന്നെ ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ലാസ്റ്റ് നമ്മളെ കേക്കിൻ്റെ രൂപം മക്കളെ. ഹാപ്പി ബർത്ത്ഡേ ജാൻവി. സ്ക്വയറിൽ മതിയാകുന്നതാണ് കേട്ടോ, അവർ നമ്മൾ സ്ക്വയറിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആ കേക്ക് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വേറെ രണ്ട് കേക്കും കൂടി വേണം കേട്ടോ. ഒരു വീട്ടിൽ തന്നെ ഒരേപോലത്തെ രണ്ട് കേക്ക് വേണം. അപ്പോൾ അതിനുള്ള ക്രീം ഞാൻ ബീറ്റ് ചെയ്യാൻ വേണ്ടി കണ്ട് പിന്നെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് അധികം എടുത്തിട്ട് കണ്ട് ബീറ്റ് ചെയ്യാണ്. എന്നാലും പിന്നെ ഒന്നുകൂടി ചെയ്യേണ്ടി വരും. ഇപ്പോൾ പെട്ടെന്ന് ഒരുമിച്ചാക്കി കഴിഞ്ഞാൽ ഒന്ന് കഴിയുമ്പോൾ ഒന്നിനും മറ്റ ലൂസായി പോകും വിചാരിച്ചിട്ട് പിന്നെ കുറച്ചുകൊണ്ട് ക്രീം ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കേക്ക് റെഡിയാണ്. നമ്മൾ ക്രീമൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക, എന്നിട്ട് പിന്നെ കേക്കിൽ പിന്നെ റെഡിയാക്കി കൊടുക്കട്ടോ. ഇനി മക്കളെ നമുക്ക് ഫുള്ളായിട്ടാണ് വീഡിയോ എടുക്കാനും നിന്നിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാൻഡിനാണെങ്കിൽ ചില സമയത്ത് വെച്ചാൽ ഫോൺ റെഡി ആവുന്നല്ല കേട്ടോ. അപ്പോൾ പോലെ പിന്നെ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ അങ്ങോട്ടായിട്ട് പോണത് ഓലതായിട്ടില്ല. അപ്പോൾ വേറെ ഫോൺ മക്കളിയേക്കാൻ നമുക്ക് വിളിക്കുമ്പോൾ അപ്പോൾ നമ്മളെ ടൈമിൽ ഓലങ്ങോട്ട് നമുക്ക് ലെവലായി കിട്ടണില്ല കേട്ടോ. ഞാനത് നാല് ലെയറാക്കി കണ്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കണത്. നമ്മളെ കേക്ക് കുറച്ചൊക്കെ ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നാല് ലെയറാക്കി എടുക്കണുണ്ട്. അപ്പോൾ കേക്കൊക്കെ ലെയറാക്കി കഴിഞ്ഞു, ക്രീമൊക്കെ സെറ്റ് ആയിക്കണേ, സിറപ്പ് സെറ്റ് ആയിക്കണേ. അപ്പോൾ നമ്മളിതാ കേക്ക് ക്രീം പിന്നെ തേച്ചിക്കണം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ലെയറിൽ പിന്നെ തേക്കുകയാണിപ്പോൾ. അല്ലാത്തോടൊക്കെ ഞാൻ ക്രീം പിന്നെ സിറപ്പുകളൊക്കെ ഒരു എപ്പോഴും കാണാനാണല്ലോ അല്ലേ. കേക്കിൻ്റെ വീഡിയോസ് നമ്മൾ ഇന്നലത്തെ ഒരു കമൻറ്റിൽ കേക്കിൻ്റെ വീഡിയോ ചെയ്യുമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മളത് വീഡിയോ ഇന്നലെ എടുത്ത് വെച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മളത് കമൻറ്റ് കാണുന്നത്. ഞാൻ കുറേ പ്രാവശ്യം കേക്കിൻ്റെ വീഡിയോസ് ചെയ്തിരിക്കണേ. അപ്പോൾ ഇനി നമുക്ക് ഇൻഷാല്ലാ ഇനി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കേക്കിൻ്റെതായിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ഇപ്പോൾ നമുക്ക് തിരക്കാകുമ്പോഴാണ് കേട്ടോ ബുദ്ധിമുട്ട്. നമുക്ക് നിങ്ങൾ ഒരു ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ എടുക്കാൻ ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല. അല്ലെങ്കിൽ പിന്നെ അതിനായിട്ട് നമുക്ക് കുട്ടികളൊപ്പമാണ് വീഡിയോ എടുക്കാൻ, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഇൻഷാല്ലാ ഞാൻ ചെയ്യുമ്പോൾ പിന്നെ കാണിച്ചു തരുന്നുണ്ട് എന്തായാലും. അപ്പോൾ ഒരു കേക്ക് നമ്മൾ ക്രീമൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടി കൊണ്ടു വച്ചിരിക്കണം കേട്ടോ. ഫുള്ള് പണിയും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് രണ്ടാമത്തെ കേക്കാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ കേക്കിലും ഫസ്റ്റ് ലെയറിൽ ഞാൻ ക്രീമൊക്കെ തേച്ച് കൊടുത്തിരിക്കണം, സിറപ്പ് കൊഴിച്ചിട്ട്. പിന്നെ കുറച്ച് നട്സ് പൊടിച്ച് വെച്ചിരിക്കണം കേട്ടോ, അണ്ടിപ്പരിപ്പ് പൊടിച്ച് വെച്ചിരിക്കണേ. അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. വൈറ്റാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കേക്ക്. പിന്നെ ഇതാ പിന്നെ രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുത്തു. ഞാൻ മിൽക്ക് സിറപ്പാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ സിറപ്പ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സിറപ്പ് ഒഴിച്ചതിന് ശേഷം പിന്നെ മറ്റേതുപോലെ തന്നെ ചെയ്തൊക്കെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഫുള്ള് വീഡിയോ എടുത്തിട്ടില്ല. ആ കേക്കും അങ്ങനെ ക്രീം തേച്ച് സെറ്റ് ആകാൻ വേണ്ടി വെച്ചിരിക്കണം. അപ്പോൾ അത് വെച്ചപ്പോഴാണ് മീൻ ഫീസറിൽ കണ്ടത് കേട്ടോ. മീൻ കുറച്ച് പൊരിക്കരുതി എടുത്തതാണ്. പിന്നെ മീനൊക്കെ കഴുകി വൃത്തിയാക്കി എന്താ നന്നാക്കലൊക്കെ കഴിഞ്ഞാണ്ട് വെള്ളം ഇതിൻ്റെ മേലെ വരെ മുങ്ങാനെങ്ങാണ്ട് വെച്ചതിന് ശേഷമാണ് കേട്ടോ സെറ്റാകാൻ വെക്കൽ. ആ ഫ്രഷിൽ ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്യൽ. മീൻ ഫുള്ളായിട്ട് വെള്ളം നിറച്ച് വെച്ചിട്ട് ഇങ്ങനോട് ഐസാക്കി വെച്ചാൽ നമ്മളെ മീൻ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ നന്നാക്കി വെച്ചാൽ വേറെ ടേസ്റ്റ് വരുമല്ലോ മീൻ. അത് ഇല്ലാതെക്കാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. വെള്ളം ഒഴിച്ചെങ്ങാണ്ട് കട്ടാക്കണത്, എന്നിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് ഇതൊന്ന് ലൂസാക്കിയിട്ട് നമുക്ക് കറിയൊക്കെ പൊരിച്ചെടുക്കുക എന്താ വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കണം നമ്മൾ. അത് കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മളെ നേരത്തെ റെഡിയാക്കി വെച്ച പരിപ്പുണ്ട്, ചീര ഉണ്ടല്ലോ, അതും പരിപ്പും വെച്ചിട്ടൊരു കറി വെക്കുകയാണ് കേട്ടോ. പിന്നെ ആ അതിലരിഞ്ഞപ്പോൾ കഷ്ണം കുറച്ച് കുറച്ച് കട്ടി കൂടി. അപ്പോൾ എനിക്ക് തോന്നി അതും പരിപ്പിട്ടങ്ങാണ്ട് കറി വെക്കാമെന്ന് തോന്നി കേട്ടോ. എന്നാൽ പിന്നെ ഉപ്പേരിയിൽ നമ്മൾ തോരൻ വെക്കുമ്പോൾ ഞാൻ കഷ്ണം വന്നിട്ടെങ്കിലെങ്കിലും വിചാരിച്ചു കുറച്ച്. അപ്പോൾ അത് കുക്കറിൽ വിസിലടിപ്പിക്കുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, വേഗാത്ത പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതങ്ങനെ കറി വെക്കുകയാണ്. പരിപ്പും ചീരത്തണ്ടും ചീരൻ്റെ കുറച്ച് ഇലയിട്ടിട്ട് പിന്നെ നമ്മളെ മീൻ പൊരിച്ചെടുത്തു. പിന്നെ അതാ നമ്മളെ ചീര ഇല തോരനും വെച്ചിരിക്കണേ.
മീൻ പൊരിച്ചതും പിന്നെ ദാ ചീരത്തണ്ടും ചീരൻ്റെ ഇലയും പരിപ്പൊക്കെ തേങ്ങയൊക്കെ അരച്ച് കറി വെച്ചത് അടിപൊളി കറി കേട്ടോ. അതും റെഡി ആക്കണേ. പിന്നെ നമ്മളെ ചോറ് ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ ഇന്നത്തെ കറികൾ. പിന്നെ അതാ അടുക്കളേൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ മക്കളെ. ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ട് വേണം നമുക്ക് കേക്കിൻ്റെ പണി കഴിച്ചാൽ. പിന്നെ ഇതാ കേക്ക് ഫുൾ അതൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ കേക്ക് നമുക്ക് ലാസ്റ്റ് പണി എടുക്കാൻ വേണ്ടിയാണ്ട് വന്നിരിക്കണത്. അപ്പോൾ ഇതാണ് നമ്മളെ കേക്കിൻ്റെ ലാസ്റ്റത്തെ രൂപം കേട്ടോ. പ്രത്യേകിച്ച് മോഡലും കാര്യമൊന്നും കൊടുത്തിട്ടില്ല. ഇതുമേ നമ്മൾ പൂമ്പാറ്റ കട്ട് ചെയ്താണ് പൂമ്പാറ്റിൻ്റെ ഒരു ഫ്ലവറും ഇതേപോലെ പേരെഴുതിയും കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് മോഡലും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതാണ് നമ്മളെ കേക്കിൻ്റെ ലാസ്റ്റത്തെ രൂപം. അതിലും ഗോൾഡൻ കളറിൻ്റെ ഷുഗർ ബോൾസ് ഇട്ട് കൊടുത്തിക്കണ്. അപ്പോൾ രണ്ടും ഒരേപോലെ മതിയാറുണ്ട്. അങ്ങനെ ചെയ്തതാണ് കേട്ടോ. റിഫുമോനൊന്നും അജുമോനൊന്നുമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി ബോക്സിലൊക്കെ ആക്കി പിന്നെ ഞാൻ ഇതായിട്ടാണ് പോയക്കേനെ കേട്ടോ. പിന്നെ ഒന്ന് അങ്ങാടി പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു മോക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ ഇതായിട്ടാണ് പോയക്കേനെ. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ മക്കളെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.